ലോകത്ത് എവിടെയൊക്കെ പോയി എന്നാകെ തന്നെ കഴിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് എപ്പോഴും നമ്മുടെ നാവിൻ തുമ്പിലുള്ള രുചി നമ്മുടെ അമ്മമാർ കുഞ്ഞിലേ ഉണ്ടാക്കി തന്ന ചില 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 സ്പെഷ്യൽ ഐറ്റംസ് ഇല്ലേ, ചിലപ്പം കറിയായിരിക്കും, ചിലപ്പം പലഹാരമായിരിക്കും, എനിക്കറിയത്തില്ല. എന്നാന്ന് പറഞ്ഞാലും നമ്മുടെ അമ്മമാരുടെ രുചി നമുക്കത് മറക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്തവണ നാട്ടിൽ ചെന്നപ്പോൾ ഞാനിതുണ്ടാക്കി കഴിച്ചു. ഇത് കൊഞ്ച് തേങ്ങാക്കൊത്തിട്ടെടുത്തത് എൻ്റെ അമ്മയുടെ ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ടത് കൊഞ്ച്, അത് ഞാൻ കാണിച്ചില്ല, ഇനിയും കാണിക്കും. പിന്നെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, കൊച്ചുള്ളി ഒരു 10-25 എണ്ണം, പിന്നെ പച്ചമുളക്, കറിവേപ്പില, ഇത് നമ്മുടെ മൺചട്ടി. മൺചട്ടി ചൂടായി വന്നതിലേക്ക് നമ്മൾ എണ്ണ ചേർത്ത് കൊടുത്തു. അപ്പം മൺചട്ടി മാത്രമേ ചൂടായുള്ളായിരുന്നു കേട്ടോ, എണ്ണ അത്രയും ചൂടായില്ല. അതുകൊണ്ട് ദേ കടുകിട്ടിട്ട് പൊട്ടാതെ കിടക്കുന്നു. ചില നേരം സ്പീഡ് കൂടുമ്പോൾ ഇങ്ങനെ. ഇത് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി അധികം ഇടരുതേ, കഴിക്കുവേ. അപ്പം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നമ്മുടെ പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഈ പച്ചമുളകെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ചുമന്ന മുളക് ഇടുമ്പം നിങ്ങൾക്ക് ഒരിത് തോന്നും, എനിക്കും ഒരിത് തോന്നും. പക്ഷേ സോറി കേട്ടോ, ഇതാണ് ഇവിടുത്തെ പച്ചമുളക്. പച്ചപ്പ് ഇല്ലാത്ത ചുമലപ്പുള്ള പച്ചമുളക്. അപ്പം ദേ കഥയൊക്കെ പറഞ്ഞിട്ടിരുന്ന കാര്യം നടക്കത്തില്ല, നമ്മൾ കറി വെച്ചുകൊണ്ടിരിക്കുകയാണ്, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ കൊച്ചുള്ളി ചേർത്ത് കൊടുത്തു. ഒരു 10-25 കൊച്ചുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 1 കിലോ പ്രോൺസിനാണ് നമ്മൾ ചെയ്യുന്നത്. 25 എണ്ണം കുറവാണോയെന്ന് ചോദിച്ചാൽ ആണ്, കുറച്ചുകൂടെ വേണേൽ പൊളിച്ചെടുത്ത് നമുക്ക് കട്ട് ചെയ്ത് ഇടാമായിരുന്നു. പക്ഷേ ഈ പ്രോൺസൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പം സമയം മുഴുവൻ പോയി. അതുകൊണ്ട് പടപടപടേന്ന് ഞാൻ ചെയ്ത് തീർക്കുക. അപ്പം ഇച്ചിരി കൊച്ചുള്ളിയുടെ അളവ് കുറഞ്ഞു പോയി. എന്നാലും സാരമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരത്തില്ല കേട്ടോ. അക്കാര്യം മമ്മി പറഞ്ഞ അതേ രീതിയിലാണ് ഞാൻ ചെയ്തു പോകുന്നത്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് മല്ലിപ്പൊടിയും മുളക് പൊടിയും. മല്ലിപ്പൊടി എത്രയാണോ എടുത്ത് അതേ എമൗണ്ട് തന്നെയാണ് മുളക് പൊടി എടുക്കുന്നത്. അപ്പം മൺചട്ടിക്കകത്തോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുകയാണ്, തീ അങ്ങ് ഓഫ് ചെയ്ത് തരും കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞ് പിടിക്കും. അപ്പം ഞാനതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തു. ഇപ്പം ദേ ഇതും കൂടെ അങ്ങോട്ടെ ഒന്ന് ചൂടത്തന്ന, എന്താ പറയുക, നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ ആ പരുവം, അതുപോലെ നമ്മുടെ മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിനകത്ത് കുരുമുളക് പൊടിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മനസ്സിൽ കണ്ട് വേണേ മുളക് പൊടി ചേർക്കാനായിട്ട്. ഇത്തിരി കുറച്ച് പിടിക്കണമെങ്കിൽ പിടിച്ചോണം. എന്നാലും ഈ കറിക്ക് നല്ല എരിവുള്ളതാണ് അതിൻ്റെ ഒരു രുചി. ചൂട് ചോറിനകത്തോട്ട് പിന്നെ പറയാം കഥ മുഴുവൻ. ദേ ഇത് നമ്മുടെ തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്തും തിന്നായിട്ട് വേണം സ്ലൈസ് ചെയ്തിടാനായിട്ട്. അപ്പം ദേ അതും ഇട്ടു, അതും അങ്ങോട്ടൊന്ന് ഇളക്കി കൊടുത്തു. വറുത്തൊന്നും തേങ്ങാക്കൊത്തിട്ടേക്കല്ലേ, ഇങ്ങനെ തന്നെ ചേർക്കണം. പിന്നെ ഇത് ചതച്ചെടുത്ത നമ്മുടെ പെരിഞ്ചീരകവും ഇത് തന്നെ നമ്മുടെ കുരുമുളക് പൊടിയും പിന്നെ മഞ്ഞൾ പൊടിയും. ഈ ചതച്ചെടുത്തെന്ന് പറയാൻ കാര്യം, ഇത്തിരി വെള്ളം ചേർത്ത് കല്ലേ തന്നെ ഇടിച്ചെടുത്തിട്ടുള്ള പെരിഞ്ചീരകമാണ് ഇത്. ദേ നമ്മുടെ കോടമ്പുളി, ഇത് നമ്മുടെ പുളിയുടെ ഇതനുസരിച്ച് ചേർക്കാം. വെള്ളത്തോടു കൂടി 1 മണിക്കൂർ സോക്ക് ചെയ്തിട്ടിട്ടാണ് ഞാൻ ചേർക്കുന്നത്. കണ്ടോ എൻ്റെ പച്ചമുളക് അവിടെ കിടക്കുന്നത്, അതിനൊരു അനക്കവും വന്നിട്ടില്ല, നല്ല ഹാർഡാണ് സംഭവം. എനിവേ നമ്മൾ കുക്കിങ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി, ഇച്ചിരി ചാറ് വറ്റി കണ്ടോ. അപ്പം ഉപ്പ് നോക്കി, കുറവുണ്ടെങ്കിൽ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഇച്ചിരി ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു. ഇപ്പം തന്നെ നല്ല മണമായി, എല്ലാ മസാലയുടെ ആയതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മൾ നമ്മുടെ താരത്തിനെ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. നമ്മുടെ കൊഞ്ച് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള കൊഞ്ച് ചേർത്തു. ഞാൻ പറഞ്ഞല്ലോ 1 കിലോയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. പിന്നെ ഇനി ഒത്തിരി നേരമായിട്ട് വേവിക്കാൻ പാടില്ല, 7 അല്ലെങ്കിൽ 8 മിനിറ്റ് മതി. അതോടുകൂടി നമ്മുടെ കൊഞ്ച് കറി സെറ്റായി റെഡിയായി. ദേ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching Behance.